നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുകയാണ് കേരളം. എല്ലാ മുന്നണികളും വളരെ ശക്തമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിനെ മാറ്റിക്കുറിക്കുന്നതാകും ഈ തെരഞ്ഞെടുപ്പെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം. ഇപ്പോഴിതാ കേരളം ആര് ഭരിക്കണമെന്നും ഞാനും ബി ജെ പി ചേർന്ന് തീരുമാനിക്കുമെന്ന് കേരള ജനപക്ഷം നേതാവും പൂഞ്ഞാർ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പി സി ജോർജ് എം എൽ എ പറഞ്ഞിരിക്കുകയാണ്. പൂഞ്ഞാറിൽ താൻ 50,000 വോട്ട് നേടി ജയിക്കുമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പി സി വ്യക്തമാക്കി. അതോടൊപ്പം സംസ്ഥാനത്ത് തൂക്കുസഭ വരുമെന്നും അദ്ദേഹം പറയുന്നു. പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നെ ഉപേക്ഷിക്കില്ല, 100% ആത്മവിശ്വാസമുണ്ട്. 10,000 മുതൽ 50,000 വരെ ഭൂരിപക്ഷവും നേടും. ആരെല്ലാം എന്ത് നുണപ്രചരണം നടത്തിയാലും എന്ത് ഗുണ്ടായുസ് നടത്തിയാലും പൂഞ്ഞാറിലെ ജനങ്ങൾ തൻ്റെ കൂടെ തന്നെ നിൽക്കും. എന്നെ പരാജയപ്പെടുത്താൻ ദൈവം തമ്പുരാൻ വിചാരിക്കണം. അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കില്ല. അതേസമയം ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്നും പി സി ജോർജ് പറയുന്നു. എന്നാൽ നിയമം തങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും രംഗത്ത് വന്നിട്ടുണ്ട്. തീപാറും പോരാട്ടം നടന്ന നിയമമണ്ഡലത്തിൽ അവസാന മണിക്കൂറുകളിലും വിജയപ്രതീക്ഷ കൈവിടാതെ നിൽക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇത്തവണയും നിയമം ബി ജെ പി തന്നെ നേടുമെന്നാണ് കുമ്മനം പറയുന്നത്. തന്നെ തോൽപ്പിക്കാൻ എൽ ഡി എഫും യു ഡി എഫും ശ്രമിച്ചുവെന്നും കുമ്മനം ആരോപിച്ചു. എന്നാൽ എൽ ഡി എഫ് യു ഡി എഫ് രഹസ്യധാരണ എങ്ങനെ പ്രവർത്തിച്ചു എന്നറിയില്ല എന്നും തന്നെ തോൽപ്പിക്കുക എന്നതായിരുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മുദ്രാവാക്യമെന്നും കുമ്മനം ചൂണ്ടിക്കാട്ടി. എക്സിറ്റ് പോളല്ല എക്സാറ്റ് പോളിലാണ് തനിക്ക് വിശ്വാസമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. അതേസമയം ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. നാളെ രാവിലെ 8 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. ഉച്ചയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയായേക്കുമെന്നാണ് സൂചനകൾ. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 80 വയസ്സ് പിന്നിട്ടവർ, കോവിഡ് രോഗികൾ ഉൾപ്പെടെ 500,000+ തപാൽ വോട്ടുകളാണുള്ളത്. 8:30 സമാന്തരമായി വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണം. ഓരോ മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണുന്നതിനായി 3 ഹാളുകളിലായി 21 മേശകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു റൗണ്ടിൽ 21 ബൂത്തുകളിലെ വോട്ടുകളാകും എണ്ണുക. 2,02,602 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. ഉച്ചയോടെ ഫലപ്രഖ്യാപനം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.